ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അൽമീസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്നിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കല്യാണ വരട്ടിയാണ് അതിനുവേണ്ടി ആദ്യം തന്നെ പാനിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം വറുത്തെടുക്കാൻ ഇതിനിടയിൽ നമ്മൾ കിലോ ബീഫും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി വെക്കാം ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കണം ഇനി നമ്മുടെ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങാ കൊത്തിട്ടുകൊടുക്കാം തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇപ്പോൾ നമ്മുടെ തേങ്ങാ കഷ്ണങ്ങൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്നര കപ്പ് സവാള അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം സവാള ജസ്റ്റ് ഒന്ന് വയണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കാൽ കപ്പ് ചെറിയ ഉള്ളി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് ഒരു കപ്പ് തക്കാളി എത്രയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ മിക്സൊക്കെ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുരുമുളക് പൊടി കുറച്ചിട്ടാൽ മതി അത് നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് പൊടി മൂത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ തേങ്ങയുടെ മിക്സ് കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് കല്യാണ ഉരട്ടി ഇവിടെ നല്ല നെയ് എണ്ണയൊക്കെ പടർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക